പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ പി എസ് സി ബുള്ളറ്റിനെ ജി കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൻ്റെ തുടർഭാഗം നോക്കിയാൽ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ അപ്പോൾ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലൻറ്റീന തെരഷ്കോവ പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറിയാണ് പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറിയാണ് എക്സ് റേ കണ്ടുപിടിച്ചത് ലോ റോഞ്ചനാണ് പല പ്രാവശ്യം പി എസ് സി ആവർത്തിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത് റോഞ്ചനാണ് പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറിയാണ് ദെൻ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് മാധവൻ നായർ എന്നാണ് അപ്പോൾ മാലി മാധവൻ നായർ എന്നാണ് അറിയപ്പെടുന്നത് മാലി എന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേരാണ് മാധവൻ നായർ മാലി മാധവൻ നായർ യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് പല പ്രാവശ്യം പി എസ് സി ആവർത്തിച്ചൊരു ക്വസ്റ്റിനാണ് യക്ഷി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ മുൻ സോവിയറ്റ് യൂണിയനാണ് അപ്പോൾ യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചാൽ മുൻ സോവിയറ്റ് യൂണിയൻ ആണ് യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് നോവൽ രചിച്ചത് പി കെ ബാലകൃഷ്ണനാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ രചിച്ചത് പി കെ ബാലകൃഷ്ണൻ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപോൽകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപോൽകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആ ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിലെ റിപ്പബ്ലിക് ദിനം ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം എന്നറിയപ്പെടുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാണ് ഇന്ത്യൻ ഇന്ത്യയിലെ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം എന്നറിയപ്പെടുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാണ് അപ്പോൾ മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് മാലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായരാണ് മാലി മാധവൻ നായർ ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ഡെൽഹൌസി പ്രഭുവാണ് അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യയാണ് ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ശിശുദിനം നവംബർ പതിനാലാണ് നവംബർ ഫോർട്ടീനാണ് ഇന്ത്യയിലെ ശിശുദിനം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിനാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിനാണ് ഇരുണ്ട ഭൂഖണ്ഠം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് ഇരുണ്ട ഭൂഖണ്ഠം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡേഷ് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് ഭൂമദ്ധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് രാത്രിയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഭൂമധ്യരേഖയിലേക്ക് മുകളിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് രാത്രിയുടെയും പകലിൻ്റെയും നീളം തുല്യമാകുന്നത് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് പല പ്രാവശ്യം ആവർത്തിച്ച പി എസ് സി ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നത് ഡെൽഹൗസിയാണ്